പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഈ പോണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മത്സ്യങ്ങളൊക്കെ പിടയുന്ന ഒരു കാഴ്ച കണ്ടു. ഉടനെ തന്നെ സമ്മേഴ്സൽ പമ്പിൻ്റെ ലൈൻ ഓഫ് ചെയ്തു, വയറ് ഉരിട്ടു. സമ്മേഴ്സൽ പമ്പ് എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വയറ് കടിഞ്ഞു മുറിച്ചിട്ടാണ് ഇതിന് ഷോക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടതുകൊണ്ട് എല്ലാ മത്സ്യങ്ങളും രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു സങ്കടകരമായ കാഴ്ചയായി മാറുകയാണ്. ഇതിനു മുമ്പും ഇതേപോലെ ഈ പോണ്ടിലല്ല, അക്വാപോണിക്സിൻ്റെ ഫിഷ് ടാങ്കിൽ ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ നെട്ര് ഒരു 250 കിലോളം നെട്ര് മത്സ്യങ്ങൾ ഇതേപോലെ വയറ് കടിച്ച് മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതിന് ശേഷം ഞാൻ ആ പമ്പൊക്കെ വയറൊക്കെ നല്ല സേഫ്റ്റിയിൽ PVC പൈപ്പൊക്കെ ഇട്ട് ഒക്കെ ആണ് ചെയ്തിട്ട്, എന്നിട്ട് പോലും അവരെ ഇടയിൽ നിന്ന് കടിച്ചിട്ട് 2-3 മോട്ടറൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പോണ്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആൽബിനോ നെട്രാണ് കടിച്ചു മുറിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ വേണം. മത്സ്യങ്ങളെ വളർത്തി സമ്മർസൽ പമ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൈയിടുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അതിൻ്റെ വയറഴിച്ചിട്ടിട്ട് വേണം പോണ്ടിലേക്ക് ഇറങ്ങാനും, അഥവാ വെള്ളത്തിൽ തൊടാൻ പോലും വയറഴിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പലർക്കും എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. നമ്മൾ അടുക്കളയിൽ ബാക്കി വരുന്ന വേസ്റ്റ് ഒരു ബക്കറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴുക്കൾ ലഭിക്കും. ഈ പുഴുക്കൾ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് അവരുടെ പുഴുക്കൾ, നല്ല ഹൈ പ്രോട്ടീൻ അടങ്ങിയ പുഴുക്കൾ നമ്മളിങ്ങനെയുള്ള മത്സ്യങ്ങൾക്ക് തീറ്റയായി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി മത്സ്യങ്ങൾ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. മാത്രവുമല്ല പെട്ടെന്ന് ബ്രീഡാവാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ഈ ഗൗരാമി ഇപ്പോൾ ബ്രീഡായിരുന്നു, കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. അവരുടേതായ രീതിയിലാണ് ഞങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ തന്നെയാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്, കുഞ്ഞുങ്ങളുണ്ടായത്, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കുഞ്ഞുങ്ങളാണെങ്കിലും അവരതിൻ്റേതായ ആ വസവസ്ഥയിൽ വളർന്ന് വലുതായി ഇപ്പോൾ കുറച്ച് വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബ്ലാക്കും കുറച്ച് അൽബിനോ റെഡായും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാവുന്നുള്ളൂ. ഈ നമുക്ക് കൂടുതൽ പുഴുക്കൾ ആവശ്യമുള്ളവർ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്ത് കൂടുതൽ ബക്കറ്റുകൾ വെച്ച് ഓരോ ദിവസവും ഓരോ ബക്കറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പുഴുക്കളെ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ മത്സ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും മത്സ്യങ്ങൾക്ക് തീറ്റ ചിലവ് വളരെയധികം കുറക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഇതേപോലുള്ള ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കാനും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.